രണ്ടാഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം താൻ ആശുപത്രി വിട്ടതായി മിഥുൻ രമേശ് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലൂടെ അറിയിച്ചിരുന്നു. ഇന്ന് ഡിസ്ചാർജാണ്. ഇനി കുറച്ച് ദിവസം തിരുവനന്തപുരം ഫിസിയോതെറാപ്പി ചെയ്യണം. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും ആശംസകൾക്കും പിന്തുണയ്ക്കും നന്ദി എന്നായിരുന്നു മിഥുൻ സ്റ്റോറിയിൽ പറഞ്ഞത്. ഇപ്പോഴത്തെ രോഗാവസ്ഥയെക്കുറിച്ചുള്ള പുതിയ അപ്ഡേറ്റുമായി എത്തിയിരിക്കുകയാണ് നടൻ. ഹായ് എവ്രിവൺ, ഒരു 98% നമ്മള് ഫുള്ള് റിക്കവർ എന്ന് പറയാം കേട്ടോ. ഒരു 2% കൂടി ഉണ്ട്, അതിങ്ങനെ അതൊക്കെ എല്ലാ ദിവസവും ഫിസിയോതെറാപ്പി ഒക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അപ്പം അതിൽ വന്നോളൂ, ബാക്കിയൊക്കെ ഒരുവിധം സെറ്റായിട്ടുണ്ട്. അതിലെ സൈഡൊക്കെ ഒരുവിധം നോർമലായി. ഞാൻ പറഞ്ഞില്ല, ഇനി ഒരു 2% കൂടി ഉണ്ട്. ഒരു 98% നമ്മൾ റിക്കവറായി എന്ന് പറയാം. ഒരു 2% കൂടിയുണ്ട്. അത് എല്ലാ ദിവസവും ഫിസിയോതെറാപ്പി ചെയ്ത് മാറും. അതൊക്കെയായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിൽ വന്നോളും, ബാക്കിയൊക്കെ ഒരുവിധം നോർമലായി, സൈഡൊക്കെ ശരിയായി. ഇനി ഒരു 2% കൂടിയുണ്ട് എന്നാണ് മിഥുൻ പറഞ്ഞത്. വീഡിയോയിൽ വന്നാണ് മിഥുൻ ഇക്കാര്യം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്ത് ബീച്ചിൽ പോയതിന്റെ ചിത്രങ്ങൾ താരം പങ്കുവച്ചിരുന്നു. പതിയെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുകയാണ് മിഥുൻ. ആരാധകരും അതിന്റെ സന്തോഷം പങ്കുവയ്ക്കുന്നുണ്ട്. ഒരാഴ്ച മുമ്പ് എനിക്ക് ഭേദപ്പെട്ടു വരുന്നുണ്ടെന്ന് മിഥുൻ ആരാധകരെ അറിയിച്ചിരുന്നു. പ്രാർത്ഥനകൾക്കും താരം നന്ദിയും പറഞ്ഞിരുന്നു. മിഥുന്റെ തിരിച്ചുവരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്നുവെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിന്റെ ആരാധകർ അറിയിക്കുന്നത്. നേരത്തെ നടൻ മനോജ് കുമാറിനും സമാന രീതിയിൽ ബെൽസ് പാൾസി രോഗം വന്നിരുന്നു. മിഥുനേക്കാൾ മോശം അവസ്ഥയിലാണ് അന്ന് നടൻ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയത്. തുടർന്ന് താരം ചികിത്സ തേടുകയും പഴയ നിലയിലേക്ക് തിരികെ എത്തുകയും ചെയ്തിരുന്നു. ഏകദേശം 100,000 ജനങ്ങളിൽ 50-60 പേർക്കെങ്കിലും ഈ അസുഖം ബാധിക്കാൻ സാധ്യത ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. എന്തായാലും ഉടനെ മിഥുനെ മിനി സ്ക്രീനിൽ കാണാൻ കഴിയുമെന്നാണ് നടന്റെ പുതിയ വീഡിയോ സൂചിപ്പിക്കുന്നത്.